ഹലോ, മോളുടെ ഒരു ഹെയർ ഓയിലിംഗ് വീഡിയോനോട് ഒരുപാട് പേര് ചോദിച്ചിരുന്നതാണ്. അപ്പം ഞാൻ മോൾക്ക് മറ്റൊരു എണ്ണയൊന്നും അല്ല ഉപയോഗിക്കുന്നത്, നമ്മളുടെ കാച്ചെണ്ണ തന്നെയാണ്. അവൾക്ക് ഞാനൊരു 2.5 വയസ്സ് തൊട്ട് ഇത് തേച്ച് തുടങ്ങിയിരുന്നു. ഒന്നിടവിട്ട് ഒന്നിടവിട്ടൊക്കെ തേച്ച് ഇപ്പോൾ കുഴപ്പമില്ലാതെ, ചിലപ്പം അങ്ങനെ ഡെയിലി തേക്കാലോ ഒന്നിട വിട്ട് തേക്കാറുണ്ട്. അവളങ്ങനെ സമ്മതിക്കാറില്ല. അത് ഇത്രയും ചെറിയൊരു അളവെടുത്തിട്ട് നല്ലതുപോലെ സ്കൂളിൽ വിട്ട് വന്നതിന് ശേഷമാണ് തല നനയ്ക്കുന്നത്. അതിന് തൊട്ട് മുമ്പായിട്ട് തേച്ച് പിടിപ്പിക്കും. ഇനി ഷാമ്പൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഉപയോഗിക്കുന്ന ഒരു മൈൽഡ് ഷാമ്പൂ തന്നെ കുറച്ചും കൂടെ നല്ലതുപോലെ ഡൈല്യൂട്ട് ചെയ്താണ് ഉപയോഗിക്കുന്നത്. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ വല്ലപ്പോഴും ഒരു എഗ് വൈറ്റ് യൂസ് ചെയ്ത് അവളുടെ ഹെയർ ഞാൻ ക്ലീൻ ചെയ്യാറുണ്ട്. അപ്പോൾ ഈ ഒരു റൊട്ടീനാണ് ഞാൻ ഇവക്ക് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെതായ ഒരു ഹെയർ ഗ്രോത്ത് എനിക്ക് കാണാനുണ്ട്. ഹലോ, ഇന്ന് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ ഒരുമിച്ചാണ് കേട്ടോ വീഡിയോ ചെയ്യുന്നത്. മറ്റൊന്നുമല്ല, ദേവളുടെ മുടി കണ്ടോ, ഇങ്ങനെ കണ്ണിലേക്ക് ഇങ്ങനെ വീണ് ഫ്രണ്ട് പോർഷൻ ഫുള്ളി ഇങ്ങനെ കണ്ണിലേക്ക് വീണ് കിടക്കുകയാണ്. അപ്പോൾ ഞാൻ കരുതി കുറച്ചങ്ങ് മുറിച്ച് കളയാമെന്ന്. ഇനിയിപ്പോൾ അതിനായിട്ട് ഷോപ്പിൽ പോകണ്ട, ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. ഈ ഒരു ഫ്രണ്ട് പോർഷൻ മാത്രമേ ഇനി വെട്ടുന്നുള്ളൂ, കാരണം ഇവളുടെ മുടിയിനെ നീട്ടി വളർത്താനാണ് ഞങ്ങൾ വിചാരിച്ചിരിക്കുന്നത്. അപ്പം ഓൾറെഡി ഒരു വട്ടം മുട്ടയടിക്കുകയൊക്കെ ചെയ്തതാണ്. അപ്പം അതിനുശേഷമാണ് മുടി ഒന്ന് ശകലം അത്യാവശ്യം നല്ല ഗ്രോത്തിലൊക്കെ ഒന്ന് വന്നിട്ടുണ്ട്. ഞാൻ തന്നെ അതുകൊണ്ട് ഒരു കൈക്രിയ ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. ഇവൾ അടങ്ങിയിരിക്കുന്നൊന്നും എനിക്കറിയില്ല, എന്നാലും എന്നെ പേടിച്ച് കുറച്ചെങ്കിലും അടങ്ങിയിരിക്കും. അപ്പോൾ ആണ്ട് ആ ചീക്ക് വെച്ചപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നു അവളുടെ ചെവിയുടെ മുകളിലും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് അവൾക്ക് തോന്നി. അപ്പോൾ ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഇൻകേസ് ഇങ്ങനെ വെട്ടുകയാണെങ്കിൽ നമ്മുടെ ബാക്കിൻ്റെയും എല്ലാ പോർഷൻ്റെ മുടിയുടെ തുമ്പും ചെറുതായിട്ടൊന്ന് നമ്മളൊന്ന് ട്രിം ചെയ്ത് കൊടുക്കണം. ഇവൾക്ക് ഇപ്പോഴാണ് കേട്ടോ മുടി കുറേ കൂടി ഇങ്ങനെ വന്നു തുടങ്ങിയത്. പണ്ട് ഇത്രയൊന്നും ഉണ്ടായിരുന്നില്ല. അവരുടെ സ്കാൽപ്പൊക്കെ ഭയങ്കരമായിട്ട് വിസിബിളായിരുന്നു. കുട്ടികൾ ഒരു 2-3 വയസ്സൊക്കെ കഴിയുമ്പോഴത്തേനാണ് അവർക്ക് ഹെയർ ഒക്കെ ഒരു ഗ്രോത്തായിട്ട് തുടങ്ങുന്നത്. ഞാൻ നമുക്ക് വേറെ ഒന്നുമല്ല ഉപയോഗിക്കുന്നത്, നമ്മളുടെ കാച്ചിയ എണ്ണ തന്നെയാണ്. അത് ഒന്നിട വിട്ട ദിവസങ്ങളിലാണ് ഉപയോഗിക്കുന്നത്. ഇൻ കേസ് പനിയൊക്കെ ഉള്ള സമയമാണ്, അല്ലെ പനി മാറിയൊക്കെ നിൽക്കുന്ന സമയം, അധികം തണുപ്പൊക്കെ ഉള്ള സമയമാണെങ്കിൽ ഞാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. വെട്ടിത്തുടങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് മുടി ഇങ്ങനെ കയറി ഇറങ്ങി പോകുന്നതായിട്ട് തോന്നുന്നു. കാരണം ഒന്നാമത്തെ കാര്യം അവൾ അടങ്ങിയിരിക്കുന്നില്ല. ഇയാൾക്ക് തന്നെ ബുദ്ധിമുട്ടായി തുടങ്ങിയായിരുന്നു. മുടി ഇങ്ങനെ കണ്ണിലേക്ക് വീഴാൻ എപ്പോഴും എന്നോട് വന്ന് പറയും. ഞാൻ സ്കൂളിൽ പോകാൻ പുറകിലേക്ക് കെട്ടിയൊക്കെ കൊടുത്തു വിടുന്നെങ്കിലും വൈകുന്നേരം ആകുമ്പോഴത്തേനും എല്ലാം അഴിച്ചു പറിച്ചാണ് വരുന്നത്. അപ്പോൾ എന്നോട് അവൾ തന്നെ പറഞ്ഞത് അമ്മ മുടി അങ്ങ് കണ്ണി വീഴുക എന്ന് പറഞ്ഞു. അപ്പോൾ അത് ഞാൻ വിചാരിച്ചു ഇനി അതിനായിട്ട് മാത്രം ഷോപ്പിൽ പോകാൻ എനിക്ക് വയ്യ, അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇങ്ങനെ ചെയ്യുന്നത്. പക്ഷേ വന്ന് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് പണിപാലി കേസ് പിരമിഡ് പോലെയാണ് ഞാൻ വെട്ടിക്കൊണ്ടുവരുന്നത്. എന്തായാലും വന്നു കഴിഞ്ഞപ്പോൾ അവിടെ അച്ഛൻ്റെ എനിക്ക് നല്ലതുപോലെ കിട്ടി. എന്നാലും ഞാൻ ഏകദേശം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ടില്ല. 2 ദിവസം കഴിയുമ്പോഴത്തേനും അങ്ങ് ശരിയാവും. കുളിച്ചിറങ്ങുമ്പോഴത്തേനും നമുക്ക് ഇത് വൃത്തിയാവും. എന്തായാലും ഞാൻ അങ്ങനെ ഒന്ന് വെട്ടി വിട്ടു. വളരെ കുറച്ച് ലെങ്ത് മാത്രമേ വിട്ടുള്ളൂ. ഇപ്പം സത്യം പറഞ്ഞാൽ അവളെ കണ്ടാൽ എനിക്കും കൂടെ ശ്വാസം വിടാം. അങ്ങനെയായിരുന്നു ആദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അമ്മ കൂടെ കണ്ടു കഴിഞ്ഞാൽ ബുദ്ധിമുട്ട് തോന്നുമെന്ന് അവ കുട്ടികളല്ലേ, അവർക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ എപ്പോഴും നമ്മളിങ്ങനെ കണ്ണിലേക്ക് മുടി വീഴാത്ത രീതിയിലുള്ള ഹെയർ സ്റ്റൈൽ വേണം കുട്ടികൾക്ക് യൂസ് ചെയ്യാൻ. അവർക്കും വല്ലപ്പോഴും ഒക്കെ മുടിയുടെ തുമ്പും അതുപോലെ തന്നെ ചെറിയൊരു ട്രിമ്മിങ് നടത്തുന്നത് വളരെ നല്ലതായിരിക്കും. അല്ലാതെ പ്രത്യേകിച്ച് ഞാൻ ഒരു ഹെയർ കെയറോ ഒക്കെ ചെയ്യുന്നില്ല. നമ്മുടെ എണ്ണ അല്ലെങ്കിൽ വെളിച്ചെണ്ണ ഇതാണ് ചെയ്യുന്നത്. എനിക്കല്ല ഫ്ലൈസ് എങ്ങനെ ഓർക്കുന്നേ. ടാറ്റാ.